നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗവർണറുടെ യാത്ര ടെലിവിഷനിലൂടെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വാർത്ത വായിക്കുന്നത്. പ്രതിഷേധം പോയിട്ട് ഒന്ന് മുഖം കാണിക്കാൻ പോലും ഇനി SFI പിള്ളേർക്ക് കഴിയില്ല. അത്ര ശക്തമാണ് ഗവർണർക്കുള്ള സുരക്ഷയിപ്പോൾ. ഗവർണർ വെറും വിഡ്ഢിയെന്ന പ്രയോഗമാണ് MB ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഗോവിന്ദൻ വിചാരിക്കുന്നത് പോലെ ഗവർണർ അത്ര വിഡ്ഢിയൊന്നുമല്ല. കേന്ദ്ര സർക്കാരിന് ഒരു വ്യക്തമായ പദ്ധതിയുണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന സംഭവ വികാസങ്ങൾ. സംഭവത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാക്കുക മാത്രമായിരുന്നു ഗവർണറുടെ ലക്ഷ്യമെന്ന് MP ഗോവിന്ദൻ പറയുന്നു. ഗവർണറുടെ വാഹനത്തിൽ SFI പിള്ളർ ഇടിച്ചില്ല. നടന്ന കാര്യങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ശരിയായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്ന ജനങ്ങളുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇതൊന്നും കേരള സമൂഹത്തിൽ ഓടില്ല എന്ന് MP ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ മറുവശത്ത് ഇനി പട്ടാളമിറങ്ങിയാലും SFI പ്രവർത്തകർ പ്രതിഷേധിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. പിണറായിയുടെ കാര്യം ഗോവിന്ദ ആക്കുകയാണ് MB ഗോവിന്ദൻ്റെ ലക്ഷ്യം. CRPF വന്നതുകൊണ്ടൊന്നും പ്രതിഷേധങ്ങൾ അവസാനിക്കില്ല. SFIയുടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തത് കോടതി പരിശോധിക്കുമെന്നാണ് MB ഗോവിന്ദൻ പറയുന്നത്. റിമാൻഡിലായി എന്ന് കരുതി SFIക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ അന്തം വിട്ട് നിൽക്കില്ലെന്നും MB ഗോവിന്ദൻ പറയുന്നു. പറഞ്ഞു വയ്ക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൂക്കി അകത്തിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ അന്തം വിട്ട് നിന്നുവെന്നാണ്. ഗവർണറുടെ ഈ നീക്കത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ വിളിച്ചു പറയുന്നു. ചുരുക്കത്തിൽ SFI പ്രവർത്തകരെ പരമാവധി ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് തള്ളിവിട്ട് രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണ് MB ഗോവിന്ദൻ്റെ ലക്ഷ്യം. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അതുക്കും മേലെ. അക്കാര്യം ഗോവിന്ദനും വ്യക്തമായറിയാം. കേരളത്തിൽ 356 വകുപ്പ് നടക്കില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദനും പിണറായിക്കുമൊക്കെ ഇക്കാര്യത്തിൽ ഭയമുണ്ട്. ഇന്നലെ പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അടിപൊളി ഭയം നിഴലിച്ചിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി ക്രമസമാധാനം പാലിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് ഗോവിന്ദൻ വിശദീകരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ ഇത്രയധികം വിമർശിച്ചിട്ടും മിഠായി തെരുവിലും വഴിയരികിലുമൊക്കെ ഗവർണർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇറങ്ങി നടക്കാൻ കഴിഞ്ഞു. ഗവർണറെ തിരിച്ചു വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPMൽ ചർച്ച നടന്നിട്ടില്ല എന്നും MB ഗോവിന്ദൻ പറയുന്നു. X പോയാൽ Y വരും. അത് ഇതിലും മൂത്ത RSSകാരനാകാനാണ് സാധ്യത. ഭയം അത് വല്ലാണ്ട് SFIയെ മാത്രമല്ല CPMനെയും പിടികൂടിയിരിക്കുന്നു. ഗവർണർ കേരളത്തിൽ BJP അജണ്ട നടപ്പാക്കുകയാണ്. 356 വകുപ്പ് കേരളത്തിൽ നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് BJP ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് MB ഗോവിന്ദൻ പറയുന്നു. എന്നാൽ കേരളത്തിലെ സംഭവ വികാസങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. ഗവർണറെ നിലമേലിൽ വെച്ച് SFI പ്രവർത്തകർ തടയുന്നു. തൊട്ടുപിന്നാലെ റോഡിലേക്ക് ഇറങ്ങിയ ഗവർണർ തൻ്റെ പ്രതിഷേധം ശക്തമായി അറിയിക്കുന്നു. അതിനുശേഷം ഒരു കടയുടെ മുന്നിൽ കസേര വലിച്ചിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ. എന്നാൽ അതിലപ്പുറം ചില തലങ്ങളാണ് ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. ജനാധിപത്യം പല തലങ്ങളിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു കേരളത്തിൽ എന്ന സംശയം കേന്ദ്ര സർക്കാരിൽ ശക്തമാണ്. BJP നേതാക്കൾ ഇത് കൃത്യമായി പറയുകയും ചെയ്തു. കാശ്മീരിന് സമാനമാണ് കേരളത്തിലുണ്ടാകുന്ന പല സംഭവ വികാസങ്ങളും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് സമീപമുള്ള ലക്ഷദ്വീപ് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കിയത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മതതീവ്രവാദികളും ഭീകരരുമൊക്കെ ഇഷ്ടം പോലെ വിഹരിക്കുന്നു എന്ന വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. ഇത് സംബന്ധിച്ച നിരവധി മുന്നറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയതും. അപകടകരമായ വിധങ്ങളിൽ പല പ്രവർത്തനങ്ങളും കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്ന സൂചന നേരത്തെ തന്നെ കണ്ടു തുടങ്ങിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതും അതിനെ തുടർന്നുള്ള റെയ്ഡുകളുമൊക്കെ വലിയ ചർച്ചയാണ് ദേശീയതലത്തിൽ കൊളുത്തിവിട്ടത്. തികച്ചും അപ്രതീക്ഷിത നീക്കങ്ങൾക്കൊടുവിലാണ് ജമ്മുകാശ്മീരിൽ 356 വകുപ്പ് കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നത്. കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർച്ചയിലായാൽ കേന്ദ്ര സർക്കാർ 356 കേരളത്തിലും കൂടി പ്രയോഗിക്കുമോ എന്ന ഭയം ഗോവിന്ദനിലുമുണ്ട്. ഗവർണർക്കെതിരെ ഇനിയും തങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തുമെന്നാണ് SFI സംസ്ഥാന പ്രസിഡന്റ് PM മാർഷോ ഇന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സമാധാനപരമായി സമരം ചെയ്യും ഞങ്ങൾ എന്ന് പ്രസ്താവനയിൽ പറയുന്നുവെങ്കിലും SFIയുടെ പ്രതിഷേധം ഒരിക്കലും സമാധാനപരമായിരിക്കില്ല. നമ്മൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ ആരും നമ്മുടെ മുന്നിൽ ഒരു പ്ലേറ്റിൽ വെച്ച് നീട്ടിയതല്ല എന്ന് ആർഷോ പറയുന്നു.
SFI പ്രവർത്തകരോട് തെരുവിലേക്ക് ഇറങ്ങാനാണ് ആർഷോ വിളിച്ചു പറയുന്നത്. സമരം ചെയ്യുന്ന ആളുകളെ കുരങ്ങന്മാർ എന്ന് ഗവർണർ അഭിസംബോധന ചെയ്തതും ആർഷോ വിമർശിക്കുന്നു. മുൻപ് ക്രിമിനലുകളെന്നാണ് ഗവർണർ പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ ഗവർണർ പറയുന്നത് കുരങ്ങന്മാരെന്ന്. സർവകലാശാലകളുടെ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്യതയുമില്ലാത്ത പദപ്രയോഗങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കേരളത്തിന്റെ പൊതുസമൂഹം മറുപടി നൽകുമെന്നാണ് PM ആർഷോ പറയുന്നത്. പൊതുസമൂഹത്തെ ഗവർണറുടെ മുന്നിലേക്ക് തള്ളിയിറക്കാനാണ് ആർഷയുടെ ശ്രമം. അതൊന്നും നടക്കില്ല. പകരം കുറെ SFI പിള്ളേരെ ഗവർണർക്ക് മുന്നിലേക്ക് ഇനിയും തള്ളിയിടും. അവിടെ CRPF വെടി പൊട്ടിക്കും. ഒടുവിൽ കുറെ രക്തസാക്ഷികളെ പാർട്ടിക്ക് ലഭിക്കും. അതാണ് CPMന്റെ ആകെ പ്രതീക്ഷ. പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ ദുർബലമാണ് കേരളത്തിൽ. ഭരണപക്ഷവും ഇടതുപക്ഷ പാർട്ടിയുമൊക്കെ കൂടുതൽ കരുത്താകുന്നത് പണാധിപത്യത്തിൻ്റെ മാർഗങ്ങളിലൂടെ. ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. കേരളത്തിനെ അങ്ങനെ തുടർന്നു വിട്ടാൽ ഒരുപക്ഷെ അപകടകരമായ സ്ഥിതിയിലേക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കും CPM എന്ന ഭയം കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. പലപ്പോഴും കേരളത്തിൻ്റെ ഭരണാധികാരികൾ നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രസ്താവനകളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലിദ്വീപ് കൂടുതൽ സ്വാധീനമുയർത്തുന്നതും ഇന്ത്യ ജാഗ്രതയോടെ നോക്കിക്കാണുന്നു. സമുദ്ര അതിർത്തിയോട് ചേർത്ത് കിടക്കുന്ന കേരളം ഒരുപക്ഷെ ഭീകരർ തങ്ങളുടെ താവളമാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കാശ്മീരിന് സമാനമാണ് കേരളത്തിൻ്റെ അവസ്ഥയും. ഗവർണർക്കെതിരെ സംസ്ഥാന ഭരണം നടത്തുന്ന പാർട്ടിയുടെ പ്രതിഷേധമായി മാത്രം കേന്ദ്ര സർക്കാർ കാണുന്നില്ല ഈ വിഷയങ്ങളെ. മറിച്ച് കൂടുതൽ അർത്ഥതലങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നൊടിയിടയ്ക്കുള്ളിൽ ഗവർണർക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക സുരക്ഷ നൽകിയത്. അതും CRPFനെ മിനിറ്റുകൾക്കുള്ളിൽ രാജ്ഭവനിലെത്തിച്ച്. കർശന ജാഗ്രതയിലൂടെ വേണം കേരളത്തെ നോക്കിക്കാണാൻ എന്ന് മോദിയും മനസ്സിലാക്കുന്നു. അടുത്ത കാലത്ത് കേരളത്തിലെത്തിയ നരേന്ദ്രമോദി പിണറായി വിജയനെതിരെ പിണറായി വിജയൻ്റെ ഓഫീസിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ചുരിഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണത്തോട് വലിയ അപമതിപ്പിലാണ് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറുടെ വാശി അത്ര ചെറുതല്ല. പിണറായി വിജയനെ താഴെയിറക്കുക തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലക്ഷ്യം. അതിനി 356 പ്രയോഗിക്കുന്നതിൽ ചെന്നെത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. കേരളത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ ആദ്യം CRPF, ഒരുപക്ഷെ പട്ടാളം പോലും ഇവിടെ ഇറങ്ങാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. കേന്ദ്രത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെ തെരുവിൽ നേരിടാനാണ് വിചിത്രമായി ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ശ്രമിക്കുന്നത്. വിചിത്രമായ ഈ കാഴ്ചകൾ ഇപ്പോൾ ദേശീയതലത്തിലും വലിയ വാർത്തയാകുന്നു. കേരളത്തിലെ സംഭവ വികാസങ്ങൾ വലിയ വാർത്തയായാണ് ഇന്ന് മിക്ക ദേശീയ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.